നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം കടുക്കുകയാണ്. ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ അതും പുരോഗമിക്കുകയാണ്. ഒരു വശത്തൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന്റെ ചർച്ചകൾ വീണ്ടും ആരംഭിച്ചിരുന്നു. ഈ മധ്യസ്ഥ ശ്രമങ്ങളിൽ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഖ് അൽ സിസിയും ഉൾപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം, അതിനെക്കുറിച്ചാണ് പങ്കുവയ്ക്കാനുള്ളത്. അബ്ദുൾ ഫത്താഖ് അൽ സിസി ഗാസയിൽ 2 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ബന്ദികളെ വിട്ടയക്കുന്നതും പൂർണ്ണ വെടിനിർത്തലിനും വഴിയൊരുക്കുന്നതുമായ ഒരു നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഹമാസ് ബന്ദികളാക്കിയ 4 ഇസ്രായേലി ബന്ദികളെ പലസ്തീൻ തടവുകാർക്ക് പകരമായി കൈമാറുക എന്ന ഒരു നിർദ്ദേശം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചു. തുടർന്ന് പൂർണ്ണ വെടിനിർത്തലും ഗാസയിലേക്ക് സഹായവും ലക്ഷ്യമിട്ട് 10 ദിവസത്തിനുള്ളിൽ കൂടുതൽ ചർച്ചകൾ നടത്തും എന്നും അദ്ദേഹം പറഞ്ഞു. കെയ്റോയിൽ അൾജീരിയൻ പ്രസിഡന്റ് അബ്ദൽ മജീദ് ഡെബൌണിനോടൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈജിപ്ത് പ്രസിഡന്റ് ഇക്കാര്യം വ്യക്തമാക്കിയത്. താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്ന് 10 ദിവസത്തിനുള്ളിൽ സ്ഥിരമായ വെടിനിർത്തൽ കരാറിലെത്തുന്നതിനായി ചർച്ചകൾ വീണ്ടും തുടങ്ങും. എന്നാൽ ഈ നിർദ്ദേശത്തോട് ഇസ്രായേലും ഹമാസും പ്രതികരിച്ചിട്ടില്ല. നിർദ്ദേശങ്ങൾ ഹമാസ് പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഒരു പലസ്തീനിയൻ ഉദ്യോഗസ്ഥൻ നിലപാട് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഏത് കരാറും യുദ്ധം അവസാനിപ്പിക്കുകയും ഇസ്രായേൽ സൈന്യത്തെ ഗാസയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നതായിരിക്കണമെന്നും അദ്ദേഹം വിശദമാക്കി. അതേസമയം ഈ ദോഹയിലാണ് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. സൈനിക ശക്തിയിലൂടെ മാത്രം ലക്ഷ്യങ്ങൾ നേടാൻ കഴിയില്ല എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ചർച്ച വീണ്ടും തുടങ്ങിയെങ്കിലും ഈ ഒരു ചർച്ചയിൽ ഒരു പുരോഗതിയും ആയിട്ടില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, വെടിനിർത്തൽ ഈ യുദ്ധത്തിനിടയിൽ വെടിനിർത്തൽ കരാർ അത് നടപ്പിലാക്കുക എന്നത് എത്ര വലിയ വെല്ലുവിളിയാണ് എന്നും അത് നടപ്പിലാക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നതടക്കമുള്ള വിശദാംശങ്ങൾ നമുക്കറിയാവുന്നതാണ്. CIA മേധാവി വില്യം ബേൺസും മൊസാദ് തലവൻ ഡേവിഡ് ബെർണിയായും മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്ത്, ഖത്തർ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഹമാസിനെ ചർച്ചയിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ നടന്നില്ല. ആക്രമണം അവസാനിപ്പിച്ച് സൈന്യം ഗാസ വിടാതെയുള്ള ചർച്ചയിൽ കാര്യമില്ല എന്നൊരു നിലപാടാണ് ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഫിലാദൽഫി, നെറ്റ്സറിയും ഇടനാഴികളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ കഴിയില്ല, സാധിക്കില്ല, അവരെ സൈന്യത്തെ പിൻവലിക്കില്ല എന്ന നിലപാടിൽ അടിയുറച്ച് നെതന്യാഹു നിൽക്കുന്നു. സൈനിക നടപടിയിലൂടെ മാത്രം യുദ്ധ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയില്ലെന്ന് നെതന്യാഹുവിന്റെ സാന്നിധ്യത്തിൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റ് വ്യക്തമാക്കി. കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ അനുസ്മരണ ചടങ്ങിലായിരുന്നു യോഗ് ഗാലന്റ് ഈ ഒരു നിലപാട് വ്യക്തമാക്കിയത്. തുടർന്ന് പ്രസംഗിക്കാൻ എഴുന്നേറ്റ പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ ബന്ദികളുടെ ബന്ധുക്കളുടെ പ്രതിഷേധവും അരങ്ങേറുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം കണ്ടു. ബഹളം കാരണം പ്രസംഗം പൂർത്തിയാക്കാതെ ബെഞ്ചമിൻ നെതന്യാഹുവിന് മടങ്ങേണ്ടി വന്നു. ലെബനാനിൽ ഹിസ്ബുല്ലയുടെ ശക്തമായ ചെറുത്തുനിൽപ്പ് ഇസ്രായേലിന് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. തെക്കൻ ലെബനാനിൽ ഹിസ്ബുല്ലയുമായുള്ള ഏറ്റുമുട്ടലിൽ ഇസ്രായേൽ പ്രതിരോധ സേനയിലെ 4 റിസർവ് സൈനികർ കൂടി കൊല്ലപ്പെട്ടു. 14 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ പരിക്ക് ഗുരുതരമാണ്. അതേസമയം ടെൽ അവീവിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രക്ക് ബസ് സ്റ്റേഷനിലേക്ക് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു. 50-ലേറെ പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 10 പേരുടെ നില ഗുരുതരമാണ്. ട്രക്ക് ഡ്രൈവറെ വെടിവെച്ച് കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ അറിയിച്ചു. അതേസമയം ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. അതിനിടെ ഇസ്രായേലിനെതിരെ ഉചിതമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ് നിലവിൽ നിലനിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.